പിന്നെ കേരളത്തിൽ UDF ആയിട്ട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെയാണ്. ഇന്ന് പ്രതിപക്ഷനേതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞൊന്നും പറഞ്ഞു. അപ്പം അതിലൊന്നും അത് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് തങ്ങൾ പറഞ്ഞ്. തമിഴ്നാട്ടിൽ ഉള്ള കാര്യമാണ് ഖാദർ മൊഹിദ്ദീൻ സാഹിബ് വിശദീകരിച്ചത്. അവിടെയും ആ ആവശ്യമുണ്ട്, അവിടെ അത് ഫൈനലൈസ് ആയിട്ടില്ല, അതിൻ്റെ സമയത്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും IUML ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലീഗ് പാർലമെന്റിൽ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ചിഹ്നത്തിൽ തന്നെ 3 മെമ്പർമാർ ഉണ്ട്. അതുപോലെ തന്നെ രാജ്യസഭയിലും 1 മെമ്പറുണ്ട്. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ 2 എന്നുള്ളത് ചരിത്രത്തിലാദ്യമാണ്. മാറി മാറി വന്ന തമിഴ്നാട്ടിലെ സ്ഥിതിയാണ് ഖാദർ മൊഹിദ്ദീൻ സാഹിബ് പറഞ്ഞത്. അവിടെ തുടർച്ചയായി DMK മുന്നണിയിൽ ഇരിക്കുകയും വിശ്വസ്തയോടുകൂടി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യുകയും ജയിക്കുകയും, അത് ഖാദർ മൊഹിദ്ദീൻ സാഹിബ് തന്നെ MP ആയിരുന്നു പാർലമെന്റിൽ, യൂറിപ്രസെന്റേറ്റ് DMK 1 സീറ്റ് ലോക്സഭ മത്സരിച്ച് ജയിച്ചിരുന്നു. ഇനിയൊരു രാജ്യസഭാ സീറ്റ് കൂടി വരാനുണ്ട് എന്നുള്ളതാണ്. അത് ആ സമയത്ത് കൺസിഡർ ചെയ്യാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പാർട്ടി വളരെ ശക്തമായി മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ഡൽഹിയിൽ കൈതേമില്ലത്ത് സെന്റർ ഇനോഗ്രേഷൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാവും. കൈതേമില്ലത്ത് സെന്ററിൻ്റെ പ്രോപ്പർട്ടി കഴിഞ്ഞ ആഴ്ച തങ്ങൾ പോയി ഏറ്റുവാങ്ങി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റിപ്പയർ ജോലികളും മോഡി പിടിപ്പിക്കലുമാണ്, ഭംഗി ഉണ്ടാക്കലും ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കഴിയും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇനോഗ്രേഷൻ നടക്കും. ഓൾ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ UPയിലുമൊക്കെ അലയൻസ് ശരിയായി വരുന്നുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊന്നും ജനങ്ങളെ ബാധിക്കൂല. ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പ്രതീക്ഷ ഉണർന്നു വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്നത്. ഓരോ സംസ്ഥാനങ്ങളും DMK മുന്നണി തമിഴ്നാട്ടിൽ തൂത്തുവാരും എന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. കേരളത്തിലും അതുപോലെ തന്നെ UDFന് നല്ല ഇതുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ പൊതുവിൽ ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യത ഓരോ സംസ്ഥാനത്തും തെളിയുന്നുണ്ട്. നേരത്തെ ഉണ്ടാകുന്ന സാഹചര്യം വളരെ വേഗം മാറി വരുന്നുണ്ട് എന്നാണ് ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ ചർച്ച ചെയ്തപ്പോൾ വിലയിരുത്തിയത്. നാളെ മുതൽ കാൻഡിഡേറ്റ്സിനൊക്കെ ലോഞ്ച് ചെയ്യും. ഹിന്ദു ഫോർമുല അങ്ങനെയൊന്നുമില്ല. ഒരുപാട് വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, 2 സീറ്റ് ലീഗിന് 2 സീറ്റ് ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് അല്ലേ നിങ്ങൾക്ക്? അതിനിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു പാർട്ടി ചർച്ച നേതാക്കളുടെ സേവനം എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ എന്നുള്ള അതാണ്. കേരളത്തിൽ 4 MP ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവും, 3 ലോക്സഭ ഉണ്ടാവും, 2 രാജ്യസഭ ഉണ്ടാവും. പഞ്ചായി അതെ അതെ. അപ്പൊ 5 പാർലമെന്റിൽ 5 ലോക്സഭ രാജ്യസഭ വളർച്ച തന്നെയാണ് സംശയമൊന്നുമില്ല. ആറാവും. അതാണ് കാറും രാജ്യസഭ പറഞ്ഞത്. അതൊന്നും ഉണ്ടാവില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDFന്റെ മുന്നേറ്റം നമുക്ക് കാണാം. ഓക്കെ.